അങ്ങനെ പിണറായിക്ക് ഇ പി ജയരാജനും സ്വപ്ന സുരേഷും ശിവശങ്കറിനും ഒക്കെ പണി കൊടുത്തിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും പിണറായിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏകാധിപതിയായി, ഹിറ്റ്ലറായി, അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും മൂർധന്യ ഭാവമായി മാറിക്കൊണ്ടിരുന്ന കേരളത്തിൻ്റെ തമ്പ്രാൻ രാജാവ്, പ്രജകളെ അടിമകളെ പോലെ കണ്ടിരുന്ന പിണറായി തമ്പുരാന് എവിടെന്നൊക്കെയാണ് തിരിച്ചടികൾ കിട്ടുന്നത് എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണിപ്പോൾ. അതായത് തിരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം സ്വപ്ന സുരേഷ് അഞ്ചൂർ കോടതിയിലെത്തി ഏറ്റവും വലിയ അഴിമതി മാസപ്പടിയല്ല, നമ്മുടെയൊക്കെ ഡേറ്റകൾ മറച്ച് വിൽക്കുന്നതിലെ കാര്യങ്ങളാണ് ഏറ്റവും വലിയ അഴിമതി, അത് വിവരങ്ങൾ കേന്ദ്ര ഏജൻസി അറിയിച്ചിട്ടുണ്ട്. പിണറായിയുടെ മകൾ ഒരു കാലത്തെയും രക്ഷപ്പെടില്ല. മാസപ്പടിയേക്കാൾ വലിയ അഴിമതികൾ വീണാ വിജയൻ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ എണ്ണി എണ്ണി മറുപടി പറയേണ്ടി വരും. മാത്രമല്ല, തന്നെ കുടുക്കാൻ മുഖ്യമന്ത്രിയും മകളും ശ്രമിച്ചു എന്ന ശിവശങ്കർ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നും സ്വപ്ന വ്യക്തമാക്കിയിരുന്നു. ആ സാഹചര്യത്തിൽ ഒന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ, ശിവശങ്കർ സ്വപ്നയ്ക്കൊപ്പം ചേർന്നു. സ്വപ്നയെ തകർക്കാൻ ആരൊക്കെ ശ്രമിച്ചോ അവരുടെയൊക്കെ പേരുകൾ, അവരൊക്കെ മെനഞ്ഞ തന്ത്രങ്ങൾ, അവരുടെയൊക്കെ കാര്യങ്ങൾ സ്വപ്നയോട് ശിവശങ്കർ കൃത്യമായും വ്യക്തമായും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട തന്നെ ഒറ്റിയവരെയും തന്നെ ജീവിക്കാൻ അനുവദിക്കാത്തവരെയും തന്നെ ആടി ഓടിച്ചവരെയും ഒക്കെ സ്വപ്ന സുരേഷ് ജയിലിൽ കയറ്റും, കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ മുന്നിൽ തെളിവുകൾ നിരത്തും. അപ്പോൾ മുഖ്യനും മകൾക്കും ഉത്തരം മുട്ടി തല കുനിച്ച് നിൽക്കേണ്ട അവസ്ഥയാകും ഉണ്ടാകുന്നത്. അത് കേരളം കാണുന്ന കാലം വിദൂരമല്ല എന്നുള്ളതാണ്. അടുത്ത അടി, ഏറ്റവും വലിയ അടി കിട്ടിയത് ഇ പി ജയരാജനിൽ നിന്നാണ്. ഇ പി ജയരാജനെ പിണറായിക്ക് വലിയ താല്പര്യമില്ല എങ്കിലും പാർട്ടിക്ക് ഏറ്റവും വലിയവൻ ഇ പി ആയിരുന്നു. ഒരുപക്ഷെ പിണറായിയേക്കാൾ കൂടുതൽ ജനപിന്തുണയുള്ളത്, പാർട്ടിക്കകത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ഒരു നേതാവായിരുന്നു കണ്ണൂരിൻ്റെ ഇ പി എന്ന് പറയുന്നത്. പാർട്ടിയെ തന്നെ ഒരു കാലത്ത് നിയന്ത്രിച്ചിരുന്നത് ഇ പി ജയരാജനാണ്. ആ ഇ പി ജയരാജനാണ് തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ ബി ജെ പിയുമായി താൻ സംസാരിച്ചിട്ടുണ്ട്, പ്രകാശ് ജാവേക്കറെ താൻ കണ്ടിട്ടുണ്ട്, തൻ്റെ മകൻ്റെ തിരുവനന്തപുരത്തെ ആക്കുളത്തെ വീട്ടിൽ പ്രകാശ് ജാവേക്കർ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. കഴിഞ്ഞ ദിവസം സൈബർ സഹാക്കൾ തന്നെ ഇട്ടിരുന്ന ഒരു പോസ്റ്റിൻ്റെ തുടക്കം ഇങ്ങനെയായിരുന്നു: പൊന്നുകായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്കുമീതെ വളർന്നാൽ വെട്ടിക്കളയണം. ഇ പി ജയരാജനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അതായത് ഇ പിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, ഇ പിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണം, അങ്ങനെ പല കാര്യങ്ങളും. പക്ഷേ പിണറായിയെ മകളെയും കൊടുക്കാനുള്ള എല്ലാ തെളിവുകളും ഇ പിയുടെ കയ്യിലുണ്ട്. അങ്ങനെ ഇങ്ങനെയൊന്നും ഇ പിയെ പാർട്ടിയിൽ നിന്ന് പെട്ടെന്ന് പുറത്താക്കാൻ പിണറായിക്ക് കഴിയില്ല, ഗോവിന്ദനും കഴിയില്ല, യെച്ചൂരിക്കും കഴിയില്ല എന്നുള്ളതാണ്. പിണറായി എന്തെങ്കിലും നടപടി ഇ പിക്കെതിരെ എടുത്താൽ പിണറായിയും കേരളവും ഇതുവരെ കാണാത്ത അഴിമതികളുടെ ഒരു വലിയ കെട്ട് തന്നെ ഇ പി കേരള ജനതയുടെ മുന്നിൽ നിരത്തും. അതോടെ പിണറായിയുടെ കാര്യത്തിൽ ഒരു ഒന്നൊന്നര തീരുമാനമുണ്ടാകും. മകളുടെ കാര്യത്തിലും ശശിധരൻ കർത്തയിൽ നിന്ന് എന്ത് സേവനത്തിനാണ് മകൾ പണം വാങ്ങിയത് എന്ന് ഇ പി പറയുക തന്നെ ചെയ്യും. സി പി എം പുകയുകയല്ല, ആളി കത്തുകയാണ്. ഒരു ഒന്നൊന്നര കത്തലാണ്, അതിൽ ഊറിച്ചിരിക്കുകയാണ് ഇ പി. കാരണം ഇ പി പുറത്തുനിന്ന് കളി കാണുകയാണ്. പിണറായിയും ഗോവിന്ദനും മകളുമൊക്കെ നെട്ടോട്ടം ഓടുന്നത് കണ്ട ചിരിക്കുകയാണ് ഇ പി ജയരാജൻ. എന്തായാലും സ്വപ്നയും ശിവശങ്കറും ഇ പി ജയരാജനും ഒക്കെ പണി കൊടുത്തത് നല്ല ഒന്നാം തരം പണി തന്നെയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതും തിരഞ്ഞെടുപ്പിൻ്റെ തലേന്നും തിരഞ്ഞെടുപ്പ് ദിവസവും.